കൊച്ചി മരടിൽ ചതുപ്പിൽ വീണ 76 വയസ്സുകാരി കഴുത്തറ്റം വരെ ചെളി മൂടി നിന്ന മരണത്തെ മുഖാമുഖം കണ്ടത് 4 മണിക്കൂർ. ഗാർഹിക തൊഴിലാളിയായ കമലാക്ഷി അമ്മയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ ചെളിക്കുഴിയിൽ വീണത്. പ്രദേശത്തെ കാട് കയറി കിടക്കുന്ന സ്വകാര്യ ഭൂമിയിൽ പൈലിംഗ് മാലിന്യം കൊണ്ട് തള്ളുന്നതാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ ഒരു ചീമക്കൊന്നയുടെ ചില്ലയുടെ ബലത്തിൽ കമലാക്ഷി അമ്മ പിടിച്ചു നിന്നത് 4 മണിക്കൂർ. കഴുത്തറ്റം ചെളിയിൽ പൊതഞ്ഞ കമലാക്ഷി അമ്മയെ മണിക്കൂറുകൾക്ക് ശേഷം ആദ്യം കണ്ടത് സീന എന്ന പ്രദേശവാസി. അയൽക്കാരെ കൂട്ടി കമലാക്ഷി അമ്മയെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് കമലാക്ഷി അമ്മയെ പുറത്തെടുത്തത്. അവരെ കൂടെ കൂട്ടിപ്പിടിച്ചിങ്ങനെ എടുത്താൽ മതി. ഇല്ല, കൊമ്പില് രണ്ടിലും പിടുത്തം കിട്ടി ഞാനവിടെ പിടിച്ചു കിടക്കുകയായിരുന്നു. അപ്പൊ എത്രത്തോളം ചെളിയിൽ പൊരണ്ടു പോയി? ഇത്രത്തോളം ചെളി വന്നു. ഇതും വരെ ഇത്ര വരെ മുങ്ങി. ജനലിന്റെ കർട്ടൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു അനക്കം പുറത്തിറങ്ങിവന്ന് നോക്കുമ്പോ അമ്മയുടെ കൈ രണ്ട് കൈ ഇങ്ങനെ ഞാൻ കണ്ടു. കൊച്ചി കൊണ്ടന്നൂർ മേൽപ്പാലത്തിന് 1 കിലോമീറ്റർ പരിധിയിലാണ് സംഭവം. 74 വയസ്സിലും ഗാർഹിക ജോലികൾ എടുക്കുന്ന കമലാക്ഷി അമ്മ ജോലി കഴിഞ്ഞ് 2 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് നടക്കുന്നിടെയാണ് അപകടം. ദൂരം കുറയാൻ ഇടവഴിയിലൂടെ കടന്നപ്പോഴാണ് ചെളിയിൽ വീണത്. തണ്ണീർത്തടങ്ങൾ മൂടിയ പ്രദേശത്ത് പല സ്വകാര്യ ഭൂമികളും കാടുമൂടി കിടക്കുകയാണ്. ഈ പരിസരത്ത് പൈലിംഗ് ചെളി വ്യാപകമായി കൊണ്ടു തള്ളുന്നതാണ് ഇത്തരം ഒരു മരണക്കുഴി ഒരുക്കിയതെന്ന് നാട്ടുകാർ. ഒരു 6 മാസത്തിന് മുമ്പാണ് പൈലിംഗ് വേസ്റ്റ് കൊണ്ടുവന്നിട്ടത്. അത് ഒരു കുറേ പ്രാവശ്യം, അതായത് വെളുപ്പിന് മുതൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞാനാണ് പറഞ്ഞത് പറ്റില്ല ഇവിടെ. കൗൺസിലറുടെ പരാതിയിൽ സ്വകാര്യ ഭൂമിയുടെ ഉടമയ്ക്കെതിരെ മരട് നഗരസഭ അന്വേഷണം തുടങ്ങി. ആശ്വാസത്തിൽ വീണ്ടും ജീവിതപാച്ചിലേക്ക് മകൻ ശിവനൊപ്പം കമലാക്ഷി അമ്മയും നടത്തം തുടരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.